أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ജംഗ്ലാസിന് വിദ്യാർത്ഥികൾ റാഹത്തല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ, ഞങ്ങൾ ഇന്ന് ഫിഖ്ഹാണ് ഓതുന്നത്. രണ്ട് പാഠം കഴിഞ്ഞു. മൂന്നാമത്തെ പാഠം ഇസ്തിഹാലത്തു. ഇസ്തിഹാലത്ത് എന്ന് പറയുന്നൊരു പാഠം. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ചോരയുടെ പേരാണ്. ഹൈല് എന്ന് പറയുമ്പോൾ, ഹൈല് ഒരു ചോരയാണ് പെണ്ണുങ്ങൾക്ക് പൊതുവെ സാധാരണ ഉണ്ടാകുന്നത്. ഇസ്തിഹാലത്ത് അതുപോലെ പെണ്ണുങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകം. ആൺകുട്ടികൾ, ഇത് പെൺകുട്ടികൾക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയമാണ്. അത് ആൺകുട്ടികൾ എന്താക്കണം, പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാമത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, രണ്ടാമത് എന്താണ്, നമ്മൾ അത് പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ രണ്ടാമത്തെ പാഠം മുഹറമാത്തുൽ ഹദസ്, ഹശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിസ്കരിക്കാൻ പാടില്ല, അതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇസ്തിഹാലത്ത് അതിനോടൊപ്പം തന്നെ പറയണം. എന്താ ഈ പാഠം വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും, അത് മനസ്സിലാകും. ഇസ്തിഹാലത്ത് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഹൈലുണ്ടാകും എല്ലാ മാസവും. എല്ലാ മാസവും പെണ്ണുങ്ങൾക്ക് ഒരു 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞത് എന്താവും, ഹൈലുണ്ടാകും. ഇങ്ങനെ ഹൈലുണ്ടാകൽ ഇവർ പൊതുവെ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ, ഈ ഹൈലിന്റെ സമയം കഴിഞ്ഞിട്ടും പിന്നെയും ചോര പോകലാണ് ഇസ്തിഹാലത്ത്. പെണ്ണുങ്ങൾക്ക് ചോര പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിന്ന് നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇസ്തിഹാലത്ത്. അപ്പൊ ഇത് ഉണ്ടായാൽ പെണ്ണ് എന്ത് ചെയ്യണം? ഹൈലിന്റെ സമയത്ത് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു. അതേസമയത്ത് ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചോര പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോ വരുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പാഠമാണ്. അതോടൊപ്പം തന്നെ ഹൈൽ എന്താണെന്നും ഇസ്തിഹാലത്ത് എന്താണെന്നും നിഫാസ് എന്താണെന്നും ഒക്കെ പറയും. അപ്പൊ നമ്മ പാഠത്തിലേക്ക് കടക്കല്ലേ നമുക്ക്. ആ അൽ ഇസ്തിഹാലത്തു, ഇസ്തിഹാലത്ത്, ഇസ്തിഹാലത്തിന്റെ ചോര. അദ്ദിമാ ഉൽ ഖാരിജത്തു മിൻ റഹിമിൽ മർഅത്തി സലാസത്തു അൻവാഇൻ. അദ്ദിമാ ഉൽ ഖാരിജത്തു മിൻ റഹിമിൽ മർഅത്തി, പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചോരകൾ. സലാസത്തു അൻവാഇൻ, 3 ഇനമാണ്. പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ചോര 3 പേരുള്ളതാണ്. ഞങ്ങൾ കേട്ടതിൽ ഒന്ന് ഹൈല്, രണ്ടാമത്തത് നിഫാസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹൈല് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉണ്ടാകുന്നത്. നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിച്ചാലുണ്ടാകുന്ന 40 ദിവസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ 60 ദിവസം ഉണ്ടാകുന്ന ചോരയാണ് നിഫാസ്. ഇനി ഇസ്തിഹാലത്തും കൂടി പറയണം, മൂന്നാമത്തത്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പൊ 3 ഇനമാണെന്ന് പറഞ്ഞു. എന്തെല്ലാം? ഹൈലുൻ വ നിഫാസുൻ വ ഇസ്തിഹാലത്തുൻ. ഹൈല് ഒന്ന്, ഹൈലിന്റെ ചോര, പിന്നൊന്ന് നിഫാസിന്റെ ചോര, പിന്നൊന്ന് ഇസ്തിഹാലത്തിന്റെ ചോര. അടുത്തത് അൽ ഹൈലു ദമുൻ ഖാരിജു ഫി ഔഖാത്തിൻ മഖ്സൂസത്തിൻ. ഹൈല് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ചില സമയങ്ങളിൽ പുറപ്പെടുന്ന ചോരയാണ് ഹൈല്. പ്രത്യേകമായ ചില സമയങ്ങളിൽ പുറപ്പെടുന്ന ചോരയാണ് ഹൈല്. മനസ്സിലായല്ലോ. പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ സമയം, എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ സമയത്തല്ല, ഓരോ പെണ്ണുങ്ങൾക്ക് ഒരേ സമയത്തായിരിക്കും. ഓരോ സമയങ്ങൾക്ക് ഇത്ര ദിവസം ഉണ്ടാവും, ഒരാൾക്ക് അധികം ഉണ്ടാവും, ഒരാൾക്ക് കുറവുണ്ടാവും. അതാണ് ഹൈല്. അപ്പൊ പ്രത്യേകമായ ചില സമയങ്ങളിൽ പുറപ്പെടുന്ന ചോരയാണ് ഹൈല്. അത് കഴിഞ്ഞല്ലോ. അടുത്തത് വൻ നിഫാസു. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ പുറപ്പെടുന്ന, നമ്മളെ കുഞ്ഞെല്ലാം, നമ്മള് ഉമ്മമാർ കുഞ്ഞ് പ്രസവിക്കുന്നില്ലേ, ആ പ്രസവിക്കുമ്പോ ഉമ്മമാർക്ക് അവരുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ചോരന്റെ പേരാണ് നിഫാസ്. അതെല്ലാം പഠിച്ചു വെച്ചോളൂ ഞങ്ങ. പിന്നെ വലിസ്തിഹാലുത്ത്. അപ്പൊ ഇസ്തിഹാലുത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ദമു മറലിൻ, അത് രോഗത്തിന്റെ ചോരയാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ല. ചില ആൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ എന്തെങ്കിലും പറ്റിയത് കൊണ്ടുണ്ടാകുന്ന, അതേ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന, നിർത്താതെയോ പല സമയങ്ങളിലുമായിട്ട് ഒരു കണക്കില്ലാതെ പല നിറങ്ങളിലുമായി ഇങ്ങനെയൊക്കെ വരുന്ന ഇതാണിത് ഇസ്തിഹാലത്ത്. അതെനിക്ക് സമയമുണ്ടാവില്ല. അപ്പൊ ഇസ്തിഹാലത്ത് ദമു മറലിൻ, അത് രോഗത്തിന്റെ ചോരയാണ്. യഹ്റുജു ഫീ ഗൈറി ഔഖാത്തിൽ ഹൈലി വൻ നിഫാസി. ഹൈലിന്റെയും നിഫാസിന്റെയും സമയങ്ങൾ അല്ലാത്ത ഒരു സമയത്ത് പുറപ്പെടുന്ന ചോരയാണ് ഇസ്തിഹാലത്ത്. ഹൈലിന്റെ സമയത്ത് അത് എന്ത് വന്നാലും, ഹൈലിന്റെ
നിഫാസ് പ്രസവിച്ച ഉടനെ ചോര വന്നു, അതിനൊരിക്കലും ഇസ്തിഹാലത്ത് പറയില്ല, അത് നിഫാസ് തന്നെ. ഹൈലിന്റെ സമയത്ത് അത് 7 ദിവസമോ എത്ര ദിവസം നിങ്ങൾക്ക് ഹൈലുണ്ട് അത്ര ദിവസം ഹൈലൻ. നിങ്ങളെ ഹൈല് ഏറ്റവും കുറഞ്ഞത് എത്ര, 1 ദിവസം അല്ലെങ്കിൽ 1 സെക്കൻഡ്, അധികരിച്ചതോ 15 ദിവസം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. അതേസമയത്ത് 15 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ ചോര നിൽക്കുന്നില്ല എന്നെന്താണ് ഇസ്തിഹാലത്താണ്. അപ്പോ എന്താണ് നിയമം? ഹൈലിന്റെ സമയത്ത് നിസ്കരിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, ഇസ്തിഹാലത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്തിഹാലത്തിന്റെ ചോര എന്ന് പറഞ്ഞാൽ നിഫാസിന്റെയും ഹൈലിന്റെയും സമയങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ പുറപ്പെടുന്ന രോഗത്തിന്റെ ചോരയാണ് ഇസ്തിഹാലത്ത്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടെങ്കിൽ ചോദിക്കണം, മെസ്സേജ് ആക്കണം, ഇൻഷാല്ലാ പറഞ്ഞു തരാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിലേക്ക് നോക്കുക. വഹുവ ഹദസുൻ ദാഇമുൻ ഫലാ തംനഉ സ്വലാത. ഈ ഇസ്തിഹാലത്തിന്റെ ചോര ഉണ്ടായാൽ, ഇസ്തിഹാലത്തിന്റെ ചോര ഒരു പെണ്ണുങ്ങൾക്കുണ്ടായാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുണ്ടായാൽ അത് നിസ്കാരത്തിനെ തടയുന്നില്ല, നിസ്കരിക്കാതിരിക്കാൻ പറയുന്നില്ല. നിസ്കരിക്കണം, ആ ചോര പോകുന്നുണ്ടെങ്കിലും നിസ്കരിക്കണം. ഹൈലും നിഫാസും അല്ലാത്ത ചോരയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഹൈലിന്റെ സമയം അല്ലാത്ത സമയത്തിൽ ചോര വന്നാൽ അത് ഇസ്തിഹാലത്താണ്, ആ സമയത്ത് നിസ്കരിക്കണം, നിസ്കാരത്തിന് അത് ഒരിക്കലും തടയുന്നില്ല. സംയോഗം ചെയ്യലിനെയും തടയുന്നില്ല. വലാ ഷൈഅൻ, ഒരു വസ്തുവിനെയും തടയുന്നില്ല. മിമ്മ യംതനിഉ ബിൽ ഹൈലി വൻ നിഫാസി, ഹൈലു കൊണ്ടും നിഫാസ് കൊണ്ടും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു, മുഹറമാത്തുൽ ഹദസിൽ പറഞ്ഞല്ലോ. ആ ഒരു കാര്യവും ഇസ്തിഹാലത്തുള്ള സമയത്ത് വിരോധിക്കപ്പെട്ടതല്ല, അതെല്ലാം ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്തിഹാലത്തിന് ചോര ഉണ്ടായാൽ അതെന്തല്ല, ശുദ്ധി പോലെ തന്നെയാണ്. കാരണം രോഗത്തിന്റെ ചോരയാണ്, നിങ്ങളെ ഹൈലിന്റെയും നിഫാസിന്റെ ചോര അല്ല. ഇനി ഫഇദാ ദഖലൽ വഖ്തു, അപ്പോ ഇസ്തിഹാലത്തിന്റെ ചോര പോകുന്ന ഒരു പെണ്ണ്, ഇസ്തിഹാലത്തിന്റെ ചോര പോകുന്ന ഒരു പെണ്ണ്, ഹൈലെല്ലാം കഴിഞ്ഞു, ഇവള് ഇസ്തിഹാലത്തിന്റെ ചോരയാണ് ഇവൾക്ക് അറിഞ്ഞു, എന്നാൽ എന്താക്കണം, നിസ്കാരത്തിന്റെ സമയമായി. ഫഇദാ ദഖലൽ വഖ്തു, നിസ്കാരത്തിന്റെ സമയം കടന്നു വന്നു. വ അറാദത്തിൽ മുസ്തഹാലത്തു അസ്വലാത്ത, അങ്ങനെ അവൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഇസ്തിഹാലത്തിന്റെ ചോരയുള്ള പെണ്ണ് ഓൾ എന്തല്ല, നിസ്കരിക്കാതിരിക്കാൻ പാടില്ലല്ലോ. നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം ഓള്? യജിബു അലൈഹ ഗസ്ലുൽ ഫർജി, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ കഴുകണം. സുമ്മ ഹശ്വു ബിനഹ്വി ഖുത്നത്തിൻ, പിന്നെ പഞ്ഞ് പോലോത്തത് കൊണ്ട് അവളുടെ ഗുഹ്യസ്ഥാനത്തിനെ മറക്കണം, നുറക്കണം. വതഅസീബുഹു, അതിനെന്താക്കണം, നുറക്കണം. ബിനഹ്വി ഖിർഖത്തിൻ, അതിനെന്താക്കണം, കെട്ടണം. ഇപ്പോ പഞ്ഞ് വെച്ച് എന്ത് ചെയ്യണം, തുണി കഷ്ണം പോലോത്തത് കൊണ്ട് കെട്ടണം, കെട്ടണം. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് അത് ഓരോ നിസ്കാരത്തിനും ഇങ്ങനെ ചെയ്യണം. നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് ഇസ്തിഹാലത്ത് ചോരയുള്ള പെണ്ണ് അവളെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അവളുടെ ഗുഹ്യസ്ഥാനം കഴുകുകയും അവിടെ നിന്ന് ചോര ഒലിക്കാത്ത രീതിയിൽ അതിനെ കെട്ടുകയും വേണം. അടുത്തത് വഇൻ ഖറജദ്ദമു ബഅദദാലിക, അങ്ങനെ കെട്ടിയതിന് ശേഷം ചോര പുറത്തു വന്നാൽ ഫലായതുറു, ബുദ്ധിമുട്ടില്ല, പേടിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല, നിസ്കാരം സഹീഹാകും. ഇങ്ങനെയൊക്കെ വൈൻ ഹറജദ്ദമു ബാധ്യതാലിക്ക, അങ്ങനെ ഈ പറഞ്ഞതുപോലെ ചെയ്തതിന് ശേഷം ചോര പുരപ്പെട്ടാലും ഫലായതുറു, ബുദ്ധിമുട്ടില്ല. സുമ്മ തത്ത വല്ലഉ ഫതുസല്ലി, പിന്നെ അവൾ എന്ത് ചെയ്യണം, പിന്നെയാണ് അവൾ വല്ലഉ എടുക്കേണ്ടതും, ഫതുസല്ലി, എന്നിട്ട് നിസ്കരിക്കണം. ഇത് ആദ്യം ചെയ്യണം. ഓരോ ഫർള് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തന്നെ അവൾ ആവർത്തിച്ച് ചെയ്യണം. ഇതെല്ലാം അവൾ ചെയ്യണം. ഇന്ത കുല്ലി ഫർദിൻ, ഓരോ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം. വക്കൽ മുസ്തഹാലത്തി, ഇസ്തിഹാലത്തിന്റെ ചോര ഉള്ള പെണ്ണിനെ പോലെയാണ് ഫീദാലിക്ക, ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളിൽ. കുല്ലു ദാഇമിൽ ഹദസി, എല്ലാ നിത്യ അശുദ്ധിക്കാരും ഇതുപോലെയാണ്. കസലിസിൽ ബൗലി, മൂത്രവാർച്ചക്കാരെ പോലെ. ചില ആൾക്ക് ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കും. ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ, ചില ആൾക്ക് രോഗമുണ്ട്, എത്രയോ ആൾക്കാർ ഡോക്ടറിന് അടുത്ത് പോകുന്നുണ്ട്, മൂത്രം ഇങ്ങനെ നിൽക്കൂല, മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടുണ്ടാകും, മൂത്രം ഇങ്ങനെ ഉറ്റു. അങ്ങനത്തെ രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്. അള്ളാഹുത്താല നമ്മളെ അള്ളാഹുത്താല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള രോഗമുള്ള എത്രയോ ആൾക്കാരുണ്ട്, മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടുണ്ടാവുക. അപ്പൊ മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടുള്ള ആൾക്ക് എന്താണ്, എപ്പോഴും അശുദ്ധിക്കാരനാണ്, ഒരിക്കലും ശുദ്ധിയുള്ള ആളാ പോലെ. അയാൾ ആരെ പോലെയാ, ഇസ്തിഹാലത്ത് ചോരയുള്ള പെണ്ണിനെ പോലെയാണ്. അപ്പൊ അയാൾക്ക് എന്തില്ല, നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല, മൂത്രമൊഴിച്ച് ഇത് മുറിഞ്ഞു നിറഞ്ഞിട്ട്. അപ്പൊ സമയമാവുമ്പോഴേക്ക് അത് ക്ലീൻ ആക്കുക, അവിടേക്ക് തുണി വെച്ച് കെട്ടുക, ഉള്ളെടുക്കുക, നിസ്കരിക്കുക. ഓരോ ഫർദിനും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക. അപ്പൊ ഇസ്തിഹാദത്ത് മനസ്സിലായല്ലോ. ഇസ്തിഹാദത്തുള്ള പെണ്ണ് നിസ്കരിക്കണം,
ഫർളായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് മുമ്പ് ഓരോ ഫർളിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പ്രകാരം അവളുടെ ഗുഹ്യസ്ഥാനം ശുദ്ധിയാക്കുകയും അവിടെ തുണി വെച്ച് കെട്ടുകയും വേണം. എന്നാലേ അവളുടെ നിസ്കാരം സഹിയാവുകയുള്ളൂ. നിസ്കാരത്തിന് ഒരിക്കലും ഇസ്തിഹാലത്ത് ചോര തടയുകയില്ല, ഹൈലിനെ പോലെ നിഫാസിനെ പോലെ. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ എന്ത് പഠിക്കാനുണ്ട്? ഹൈൽ എന്നാൽ എന്ത് പഠിക്കാനുണ്ട്, നിഫാസ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനുണ്ട്, പിന്നെ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഇസ്തിഹാലത്തുള്ള പെണ്ണ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പഠിക്കാനുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എന്താക്കണം, നല്ലോണം വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അള്ളാഹു തആല നാഫിയായിൽ മോർദിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.